നമസ്കാരം. ശ്രീ തകഴി ശിവശങ്കരപ്പിള്ളയുടെ ചെറുകഥ വെള്ളപ്പൊക്കത്തിൽ. നാട്ടിലെ പൊക്കം കൂടിയ സ്ഥലം ക്ഷേത്രമാണ്. അവിടെ ദേവൻ കഴുത്തറ്റം വെള്ളത്തിൽ നിൽക്കുന്നു. വെള്ളം സർവത്ര ജലം. നാട്ടുകാരെല്ലാം കര തേടിപ്പോയി. വീട്ടുകാവലിനൊരാൾ, വീട്ടിൽ വള്ളമുണ്ടെങ്കിലുണ്ട്. ക്ഷേത്രത്തിലെ മൂന്ന് മുറിയുള്ള മാളികപ്പുറത്ത് 67 കുട്ടികളുണ്ട്. 356 ആളുകൾ, പട്ടി, പൂച്ച, ആട്, കോഴി മുതലായ വളർത്തുമൃഗങ്ങളും എല്ലാം ഐകമത്യമായി കഴിയുന്നു. ഒരു ശണ്ഠയുമില്ല. ചേന്നപ്പറയൻ ഒരു രാത്രിയും ഒരു പകലുമായി വെള്ളത്തിൽ തന്നെ നിൽക്കുന്നു. അവന് വള്ളമില്ല. അവന്റെ തമ്പുരാൻ മൂന്നായി പ്രാണനും കൊണ്ട് കരപ്പറ്റിയിട്ട്. ആദ്യം പുരക്കകത്തേക്കു വെള്ളം എത്തിനോക്കി തുടങ്ങിയപ്പോഴേ മടലും കമ്പും കൊണ്ട് തട്ടും പരണും കെട്ടിയിരുന്നു. വെള്ളം പെട്ടെന്നിറങ്ങുമെന്ന് കരുതി രണ്ടു ദിവസം അതിൽ കുത്തിയിരുന്നു. അവിടെ നിന്നും പോയാൽ അവയെല്ലാം ആണുങ്ങൾ കൊണ്ടുപോകുകയും ചെയ്യും. ഇപ്പോൾ തട്ടിന്റെയും പരണിന്റെയും മുകളിൽ മുട്ടറ്റം വെള്ളമുണ്ട്. മേൽക്കൂരയുടെ രണ്ടു വരി ഓല വെള്ളത്തിനടിയിലാണ്. അകത്തു കിടന്ന് ചേന്നൻ വിളിച്ചു. ആരു വിളി കേൾക്കും? അടുത്താരുണ്ട്? ഗർഭിണിയായ ഒരു പറച്ചി, നാലു കുട്ടികൾ, ഒരു പൂച്ച, ഒരു പട്ടി. ഇത്രയും ജീവികൾ അവനെ ആശ്രയിച്ചിട്ടുമുണ്ട്. പുരക്ക് മുകളിൽ കൂടി വെള്ളം ഒഴുകാൻ 30 നാഴിക വേണ്ടുവെന്നും തന്റെയും കുടുംബത്തിന്റെയും അവസാനം അടുത്തുവെന്നും അവൻ തീർച്ചപ്പെടുത്തി. ഭയങ്കരമായ മഴ തോർന്നിട്ട് 3 ദിവസമായി. കൂരയുടെ ഓല പൊളിച്ചു ചേന്നൻ ഒരു കണക്കിന് പുറത്തിറങ്ങി. നാലു ചുറ്റിനും നോക്കി. വടക്കൊരു കെട്ടുവള്ളം പോകുന്നു. അത്യുച്ചത്തിൽ ചേന്നപ്പറയൻ വള്ളക്കാരെ കൂകി വിളിച്ചു. വള്ളക്കാർക്കു ഭാഗ്യം കൊണ്ട് കാര്യം മനസ്സിലായി. അവർ വള്ളം കൊട്ടിലിനു നേർക്കു തിരിച്ചു. കിടാങ്ങളെയും പെണ്ണാളിനെയും പട്ടിയെയും പൂച്ചയെയും പുരയുടെ വാരിക്കടിയിൽ കൂടി ഓരോന്നായി ചേന്നൻ വലിച്ചു വെളിയിലിട്ടു. അപ്പോഴേക്കു വള്ളവും വന്നെടുത്തു. കിടാങ്ങൾ വള്ളത്തിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. ചേന്നച്ചോ, പൂയി! പടിഞ്ഞാറ് നിന്നാരോ വിളിക്കുന്നു. ചേന്നച്ചൻ തിരിഞ്ഞു നോക്കി. ഇങ്ങവായോ? അത് മടിയ തറ കുഞ്ഞേപ്പനാണ്. അവൻ പുരപ്പുറത്ത് നിന്ന് വിളിക്കുകയാണ്. ധൃതിപ്പെട്ട് പെണ്ണാളിനെ പിടിച്ചു വള്ളത്തിൽ പിടിച്ചു കയറ്റി. ആ തക്കത്തിന് പൂച്ചയും വള്ളത്തിൽ ചാടിക്കയറി. പട്ടിയുടെ കാര്യം ആരും ഓർത്തില്ല. അത് പുരയുടെ പടിഞ്ഞാറ് ചെരുവിൽ അവിടെയും ഇവിടെയും മണപ്പിച്ചു നടക്കുകയാണ്. വള്ളം നീങ്ങി. അത് അകലെയായി. പട്ടി മുകളെടുപ്പിൽ തിരിച്ചു വന്നു. ചേന്നന്റെ വള്ളം അങ്ങകലെയായി കഴിഞ്ഞു. അത് പറന്നു പോകുന്നു. മരണമാ വേദനയോടെ ആ ജന്തു മൂങ്ങിത്തുടങ്ങി. നിസ്സഹായനായ ഒരു മനുഷ്യന്റെ ശബ്ദത്തോട് സാദൃശ്യമുള്ള ശബ്ദ പരമ്പരകൾ പുറപ്പെടുവിച്ചു. ആരുണ്ടത് കേൾക്കാൻ? പുരയുടെ നാലു ചുവരുകളിലും അത് ഓടി നടന്നു. ചിലയിടമെല്ലാം മണപ്പിച്ചു, മൂങ്ങി. സ്വൈര്യമായി പുരപ്പുറത്തിരുന്ന ഒരു തവള അപ്രതീക്ഷിതമായി ഈ ബഹളം കണ്ടു പേടിച്ച് പട്ടിയുടെ മുമ്പിൽ കൂടി ധുടീമെന്നൊരു ചാട്ടം ചാടി. ആ നായ് ഭയപ്പെട്ട് ഞെട്ടി പിന്നിലേക്ക് കുതിച്ച് ജലത്തിനുണ്ടായ ആ ചലനത്തെ കുറെ നേരം തുറച്ചു നോക്കി നിന്നു. ആഹാരം തേടിയാവാം ആ മൃഗം അവിടെയും ഇവിടെയും ഒക്കെ ചെന്നു ഘ്രാണിക്കുന്നു. ഒരു തവള അവന്റെ നാസാരന്ധ്രത്തിൽ മൂത്രം വിസർജിച്ചിട്ട് വെള്ളത്തിലേക്ക് ചാടിക്കളഞ്ഞു. അസ്വസ്ഥനായ നായ് ചീറ്റി, തുമ്മി, തല അറഞ്ഞു ചീറ്റി. മുൻകാലുകൾ ഒന്നുകൊണ്ട് മോന്ത തുടച്ചു. ഭയങ്കരമായ പേമാരി വീണ്ടും ആരംഭിച്ചു. കൂനിക്കൂടി കുത്തിയിരുന്ന് ആ പട്ടി അത് സഹിച്ചു. അതിന്റെ യജമാനൻ അമ്പലപ്പുഴ പറ്റിക്കഴിഞ്ഞു. രാത്രിയായി. ഒരു ഉഗ്രനായ നക്രം ജലത്തിൽ പകുതി ആണ്ടുകിടക്കുന്ന ആ കടലിനെ ഉരസിക്കൊണ്ട് മന്ദം മന്ദം ഒഴുകിപ്പോയി. ഭയാക്രാന്തനായി വാൽ താഴ്ത്തിക്കൊണ്ട് നായ് കുരച്ചു. നക്രം യാതൊന്നും അറിയാത്ത ഭാവത്തിൽ അങ്ങൊഴുകിപ്പോയി. മുകളെടുപ്പിൽ കുത്തിയിരുന്ന് ആ ക്ഷുൽപീഡിതനായ മൃഗം കാർമേഘാവൃതമായ അന്ധകാര ഭീകരമായ അന്തരീക്ഷത്തിൽ നോക്കി മൂങ്ങി. ആ നായയുടെ ദീനരോദനം അതിദൂര പ്രദേശങ്ങളിലെത്തി. അനുകമ്പാതുരനായ വായുഭഗവാൻ അതിനെയും വഹിച്ചുകൊണ്ട് പറഞ്ഞു. വീട്ടുകാവലിലെ കാവലേറ്റിട്ടുള്ള ചില ഹൃദയാലുക്കൾ അയ്യോ, പുരപ്പുറത്തിരുന്ന് പട്ടി മോങ്ങുന്നു എന്ന് പറഞ്ഞു കാണും. കടൽപ്പുറത്ത് അതിന്റെ യജമാനൻ ഇപ്പോൾ അത്താഴമുണ്ണുകയായിരിക്കും. പതിവനുസരിച്ച് ഊണ് കളിയുമ്പോൾ ഇന്നും ഒരു രുള ചോറ് അവനതിന് ഉരുട്ടുമായിരിക്കും. അത്യുച്ചത്തിൽ ഇടവിടാതെ കുറെ നേരം ആ പട്ടി മൂങ്ങി. ശബ്ദം താണു. നിശബ്ദമായി. വടക്കെങ്ങോ ഒരു വീട്ടിലിരുന്നു വീട്ടുകാവൽക്കാരൻ രാമായണം വായിക്കുന്നു. അത് ശ്രദ്ധിക്കും പോലെ നിശബ്ദനായി പട്ടി വടക്കോട്ട് നോക്കി നിന്നു. ആ ജീവി തൊണ്ട പൊട്ടുമാറി രണ്ടാമതും കുറച്ചുനേരം മൂങ്ങി.
ആ നിശീധിനിയുടെ നിശേഷ നിശബ്ദതയിൽ ശ്രുതി മധുരമായ രാമായണ വായന ഒരിക്കൽ കൂടി എങ്ങും പരന്നൊഴുകി. നമ്മുടെ ശുനകൻ ആ മാനവ ശബ്ദം ചെവിയോർത്ത് കേട്ട് കുറച്ചധികം നേരം നിശ്ചലം നിന്നു. ഒരു ശീതമാരുത പ്രവാഹത്തിൽ ആ ശാന്തമധുരമായ ഗാനം ലയിച്ചു. കാറ്റിന്റെ ഒച്ചയും അലകളിളകുന്ന ബളബള ശബ്ദവും അല്ലാതൊന്നും കേൾപ്പാനില്ല. മുകളെടുപ്പിൽ ചേന്നന്റെ പട്ട് കയറിക്കിടക്കുന്നു. ഘനമായി അത് ശ്വാസോച്ഛാസം ചെയ്തു. ഇടയ്ക്കിടെ എന്തോ നിരാശനായി പിറുപിറുക്കുന്നുമുണ്ട്. അവിടെ ഒരു മീൻ തുടിച്ചു, ചാടി എണീറ്റ് നായി കുരച്ചു. മറ്റൊരിടത്ത് തവള ചാടി, അസ്വസ്ഥനായി നായി മുറുമുറുത്തു. പ്രഭാതമായി, താണസ്വരത്തിൽ അത് മുങ്ങിത്തുടങ്ങി. ഹൃദയ ദ്രവീകരണ സമർത്ഥമായ ഒരു രാഗം വിസ്തരിച്ചു തുടങ്ങി. തവളകൾ അവനെ തുറച്ചു നോക്കി. ജലത്തിൽ ചാടി ഉപരിതലത്തിൽ കൂടി തെറ്റിത്തെന്നി ചരിച്ചു താഴുന്നത് അവൻ നിർനിമേഷം നോക്കി നിൽക്കും. ജലനിരപ്പിൽ നിന്നുയർന്നു കാണുന്ന ആ ഓലക്കെട്ടുകളെല്ലാം അവൻ ആശയോടെ ദൃഷ്ടിവെച്ചു. എല്ലാം വിജനമാണ്. ഒരിടത്തും തീ പുകയുന്നില്ല. ശരീരത്തിൽ കടിച്ചു സുഖിക്കുന്ന ഈച്ചകളെ പട്ടി കടിച്ചു കുറിക്കും. പിൻകാലുകളാൽ താടി കൂടെ കൂടെ ചൊറിഞ്ഞ് ഈച്ചയെ പായിക്കും. അല്പനേരം സൂര്യൻ തെളിഞ്ഞു. ആ ഇളവെയിലിൽ അവൻ കിടന്നു മയങ്ങി. മന്ദാനിലിൽ ഇളകുന്ന വാഴയുടെ ഛായ പുരപ്പുറത്ത് അങ്ങനെ ചലിച്ചുകൊണ്ടിരുന്നു. അവൻ ചാടി എണീറ്റൊന്ന് കുരച്ചു. കാറു കയറി. സൂര്യൻ മറഞ്ഞു. നാടെല്ലാം ഇരുണ്ടു. കാറ്റ് അലകളെ ഇളക്കി. ജലപ്പരപ്പിൽ കൂടി ജന്തുക്കളുടെ ശവശരീരങ്ങൾ ഒഴുകിപ്പോകുന്നു. ഓളത്തിൽ ഇളകി കുതിച്ചൊഴുകുന്നു. സ്വച്ഛന്ദം അവയെങ്ങും സഞ്ചരിക്കുന്നു. ഭയപ്പെടാതെ നടക്കുന്നു. അതിനെയെല്ലാം കൊതിയോടെ നോക്കി നമ്മുടെ നായ് മുറുമുറുത്തു. അങ്ങകലെ ഒരു ചെറുവള്ളം ദ്രുതഗതിയിൽ പോകുന്നു. അവൻ എഴുന്നേറ്റ് നിന്ന് വാലാട്ടി ആ വഞ്ചിയുടെ ഗതിയെ സൂക്ഷിച്ചു. അതങ്ങ് തൈക്കൂട്ടത്തിൽ മറഞ്ഞു. മഴ ചാറിത്തുടങ്ങി. പിൻകാലുകൾ മടക്കി നിലത്തൂന്നി കുത്തിയിരുന്ന് ആ നായ് നാലുപാടും നോക്കി. അവന്റെ കണ്ണുകളിൽ ആരെയും കരയിക്കുന്ന നിസ്സഹായസ്ഥിതി പ്രതിഫലിച്ചിരുന്നു. മഴ തോർന്നു. പടക്കേ വീട്ടിൽ നിന്നും ഒരു ചെറുവള്ളം വന്ന് തെങ്ങിൻ ചുവട്ടിലെടുത്തു. നമ്മുടെ നായ് വാലാട്ടി കൂട്ടുവാ വിട്ട് മുറുമുറുത്തു. വള്ളക്കാരൻ തെങ്ങിൽ കയറി കരിക്കടർത്തിക്കൊണ്ട് താഴത്തിറങ്ങി. അയാൾ വള്ളത്തിൽ വെച്ച് തന്നെ കരിക്കു തുളച്ചു കുടിച്ചിട്ട് തുഴയെടുത്ത് തുഴഞ്ഞങ്ങ് പോയി. അകലെയുള്ള വൃക്ഷക്കൊമ്പിൽ നിന്നും ഒരു കാകൻ പറന്നു വന്ന് ഒരു ഊക്കൻ പോത്തിന്റെ അഴുകിയൊഴുകുന്ന ശരീരത്തിൽ വീണു. ചേന്നന്റെ പട്ടി കൊതിയോടെ കുരക്കവേ കാക്ക ആരെയും കൂസാതെ മാംസം കൊത്തിവലിച്ചു തിന്ന് തൃപ്തിയായി അത് പറന്നങ്ങു പോയി. ഒരു പച്ചക്കിളി പുരക്കടുത്തു നിൽക്കുന്ന വാഴയിലയിൽ വന്നിരുന്ന് ചിലച്ചു. പട്ടി അസ്വസ്ഥനായി കുരച്ചു. ആ പക്ഷിയും പറന്നുപോയി. മലവെള്ളത്തിൽപ്പെട്ട് ഒഴുകി വരുന്ന ഒരു ഇറുമ്പിൻ കൂട് ആ പുരപ്പുറത്തടിഞ്ഞു. അവ രക്ഷപ്പെട്ടു. ഭോജ്യസാധനമെന്ന് നന്ദിയാവാം നമ്മുടെ നായ് അവ കുമ്മ കൊടുത്തു. ചീറ്റിത്തുമ്മി അതിന്റെ മൃദുലമായ മോന്ത ചുമന്നു തടിച്ചു. ഉച്ചതിരിഞ്ഞ് ഒരു ചെറുവള്ളത്തിൽ രണ്ടുപേർ ആ വഴി വന്നു. പട്ടി നന്ദിയോടെ കുരച്ചു. വാലാട്ടി എന്തൊക്കെയോ മനുഷ്യഭാഷയോട് അടുപ്പമുള്ള ഭാഷയിൽ പറഞ്ഞു. അത് ജലത്തിൽ ഇറങ്ങി വള്ളത്തിൽ ചാടാൻ തയ്യാറായി നിന്നു. തേ ഒരു പട്ടി നിൽക്കുന്നു, ഒരുവൻ പറഞ്ഞു. അയാളുടെ അനുകമ്പ മനസ്സിലായെന്ന പോലെ നന്ദി സൂചകമായി അതൊന്ന് മൂങ്ങി. അവിടെ ഇരിക്കട്ടെ, മറ്റേയാൾ പറഞ്ഞു. എന്തോ നുണഞ്ഞിറക്കും പോലെ അത് വായ് പൊളിച്ചടച്ചു ശബ്ദിച്ചു, പ്രാർത്ഥിച്ചു. അത് രണ്ടു പ്രാവശ്യം ചാടാനാഞ്ഞു. വള്ളം അങ്ങകലെയായി. ഒന്നുകൂടി പട്ടി മൂങ്ങി. വള്ളക്കാരിൽ ഒരുവൻ തിരിഞ്ഞു നോക്കി. അയ്യോ, അത് വള്ളക്കാരൻ വിളിച്ചതല്ല, ആ ശ്വാനന്റെ ശബ്ദമായിരുന്നു. അയ്യോ, പരീക്ഷണവും ഹൃദയസ്പൃക്കുമായ ആ ദീനരോദനം അങ്ങ് കാറ്റിൽ ലയിച്ചു. വീണ്ടും അലകളുടെ ഒടുങ്ങാത്ത ശബ്ദം. ആരും പിന്നീട് തിരിഞ്ഞു നോക്കിയില്ല. ആ നിലയ്ക്ക് പട്ടി വള്ളം മറിയും വരെ നിന്നു. ലോകത്തോട് അന്ത്യയാത്ര പറയും പോലെ മുറുമുറുത്തുകൊണ്ടത് പുരപ്പുറത്ത് കയറി. ഇനി ഒരിക്കലും മനുഷ്യനെ സ്നേഹിക്കുകയില്ല എന്നത് പറയുകയാവാം. കുറെ പച്ചവെള്ളം നക്കി കുടിച്ചു. ആ സാധുമൃഗം മുകളിൽ കൂടി പറന്നു പോകുന്ന പറവകളെ നോക്കി. അലകളിൽ കൂടി ഇളകിക്കളിച്ച് ഒരു നീർക്കോലി പാഞ്ഞെടുത്തു. നായ് ചാടി പുരപ്പുറത്ത് കയറി. ചേന്നനും കുടുംബവും പുറത്തിറങ്ങിയ പഴുതിൽ കൂടി ആ നീർക്കോലി അകത്തേക്ക് ഇഴഞ്ഞു. പട്ടി ആ ദ്വാരത്തിൽ കൂടി അകത്തേക്ക് എത്തി നോക്കി. ക്രൂരനായി തീർന്നാത് കുരച്ചു തുടങ്ങി. പിന്നീടും നായ് പിറുപിറുത്തു. ജീവഭയവും വിശപ്പും അതിൽ നിറഞ്ഞിരുന്നു. ഏത് ഭാഷക്കാരനും ഏത് ചൊവ്വാഗ്രഹവാസിക്കും ആശയം മനസ്സിലാകും. അത്ര സർവ്വവിദിതമായ ഭാഷ.
രാത്രിയായി. ഭയങ്കരമായ കൊടുങ്കാറ്റും മഴയും തുടങ്ങി. മേൽക്കൂര അലയടിയേറ്റ് ആടിയുലയുന്നു. രണ്ടു പ്രാവശ്യം ആ നായ് ഉരുണ്ട് താഴത്തു വീഴാൻ തുടങ്ങി. ഒരു നീണ്ട തല ജലത്തിനു മീതെ ഉയർന്നു. അതൊരു മുതലയാണ്. പട്ടി പ്രാണവേദനയോടെ കുരയ്ക്കാൻ തുടങ്ങി. അടുത്ത് കോഴികൾ കൂട്ടം കരയുന്ന ശബ്ദം കേൾക്കായി. പട്ടി എവിടെയാ കുരയ്ക്കുന്നേ? ഇവിടുന്ന് ആൾ മാറിയില്ലേ? പടച്ചവാഴയുടെ ചുവട്ടിൽ വൈക്കോൽ, തേങ്ങ, വാഴക്കുല ഇവ കൊണ്ട് നിറഞ്ഞ ഒരു വള്ളമെടുത്തു. പട്ടി വള്ളക്കാരുടെ നേരെ തിരിഞ്ഞു നിന്ന് കുര തുടങ്ങി. കോപിഷ്ടനായി വാൾ ഉയർത്തിക്കൊണ്ട് ജലത്തിനരികെ നിന്ന് കുരച്ചു തുടങ്ങി. വള്ളക്കാരിൽ ഒരുവൻ വാഴയിൽ കയറി. കൂവേ, പട്ടി ചാടുമെന്നാ തോന്നുന്നേ? പട്ടി മുന്നോട്ടൊരു ചാട്ടം ചാടി. വാഴയിൽ കയറിയവൻ ഉരുണ്ടു പിടിച്ച് വെള്ളത്തിൽ വീണു. മറ്റേയാൾ അവനെ പിടിച്ച് വള്ളത്തിൽ കയറ്റി. പട്ടി ഈ സമയം കൊണ്ട് നീന്തി പുരപ്പുറത്തെത്തി. ശരീരം കുടഞ്ഞു കോപിഷ്ടനായി കുര തുടർന്നു. കളന്മാർ കുലയെല്ലാം വെട്ടി. നിനക്ക് വെച്ചിരിക്കുന്നടാ, തൊണ്ട തകരുമാറു കുരയ്ക്കുന്ന പട്ടിയോടവർ പറഞ്ഞു. പിന്നീട് അവർ വൈക്കോൽ മുഴുവൻ വള്ളത്തിൽ കയറ്റി. അവസാനത്തിൽ ഒരുവൻ പുരപ്പുറത്തേക്കു കയറി. അവന്റെ കാലിൽ പട്ടി കടിയും കൂടി. ഒരു വാ നിറയ മാംസം ആ പട്ടിക്കു കിട്ടി. അയാൾ അയ്യോ എന്ന് കരഞ്ഞുകൊണ്ട് ചാടി വള്ളത്തിൽ കയറി. വള്ളത്തിൽ നിന്ന് ആൾ കഴുക്കോല് വച്ചു പട്ടിയുടെ പള്ളക്കൊരടിയിടിച്ചു. മ്യാവൂ 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 സ്വരം ക്രമേണ താണു. വെറും അശക്തമായ മുള്ളലിൽ പര്യവസാനിച്ചു. പട്ടി കടിയേറ്റയാൾ വള്ളത്തിൽ കിടന്നു കരഞ്ഞു. മിണ്ടാതിരിയേട വല്ലൂരും എന്ന് മറ്റേയാൾ സമാധാനം പറഞ്ഞു. അവർ അങ്ങു പോയി. ഒട്ടധിക നേരം കഴിഞ്ഞു പട്ടി വള്ളം പോയ സ്ഥലം നോക്കി ഉഗ്രമായി കുരച്ചു. പാതിരയോടടുത്തു. ഒരു വലിയ ചത്ത പശു ഒഴുകി വന്ന് പുരയിലടിഞ്ഞു. പട്ടി മുകളെടുപ്പിൽ നിന്ന് അത് നോക്കി നിൽക്കുകയാണ്. താഴത്തേക്ക് ഇറങ്ങിയില്ല. ആ ശവശരീരം മന്ദം മന്ദം മാറുന്നു. പട്ടി മുറുമുറുത്തു. ഓല മാന്തിക്കീറി വാലാട്ടി. പിടികിട്ടാത്ത മട്ടിലല്പം അകലാൻ അത് തുടങ്ങവേ പതുക്കെ പതുക്കെ പട്ടി താഴേക്കിറങ്ങി. കടിയിട്ട് വലിച്ചടുപ്പിച്ചു തൃപ്തിയോടെ തിന്നു തുടങ്ങി. കൊടിയ വിശപ്പിന് വേണ്ടുപോലും ആഹാരം. ഠേ, ഒരടി. പട്ടിയെ കാണാനില്ല. ഒന്ന് കൊതിച്ചു താണിട്ട് പശു അങ്ങ് അകന്നു ഒഴുങ്ങിപ്പോയി. അപ്പോൾ മുതൽ കൊടുങ്കാറ്റിന്റെ അലർച്ചയും തവളകളുടെ തുടിപ്പും അലയുടെ ശബ്ദവും അല്ലാതൊന്നും കേൾപ്പാനില്ല. അവിടെ മൊക്കെ നിശബ്ദം. ഹൃദയമുള്ള വീട്ടുകാവൽക്കാരൻ പട്ടിയുടെ നിസ്സഹായ സ്ഥിതി വെളിപ്പെടുന്ന മോങ്ങൽ പിന്നീട് കേട്ടിട്ടില്ല. അഴുകിച്ചീഞ്ഞ ശവശരീരങ്ങൾ ആ ജലനിരപ്പിൽ അവിടെവിടെ ഒഴുകിപ്പോയി. കാക്ക ചിലതിലിരുന്ന് കൊത്തി തിന്നുന്നുമുണ്ട്. അതിന്റെ സ്വൈര്യതയെ ഒരു ശബ്ദവും വഞ്ചിച്ചില്ല. കള്ളന്മാർക്കും അവരുടെ വൃത്തിക്കും വിഘാതമുണ്ടായില്ല. എല്ലാം ശൂന്യം. ഒരൽപസമയം കഴിഞ്ഞപ്പോൾ ആ കുടിൽ നിലത്തു വീണു. വെള്ളത്തിലാണ്ടു. അനന്തമായ ജലനിരപ്പിൽ ഒന്നും ഉയർന്നു കാണാനില്ല. യജമാനന്റെ ഗൃഹത്തെ മരണം വരെ ആ സ്വാമി ഭക്തിയുള്ള മൃഗം കാത്തു. അവൻ പോയി. അവനു വേണ്ടിയെന്നോണം ആ കുടിൽ അവനെ മുതല പിടിക്കുന്നതുവരെ ജലത്തിനുമീതെ ഉയർന്നു നിന്നു. അത് താണു. പൂർണമായി ജലത്തിൽ താണു. വെള്ളമിറക്കം തുടങ്ങി. ചേന്നൻ നീന്തി തുടിച്ചു പട്ടിയെ അന്വേഷിച്ചു കൊട്ടിലിലേക്ക് വരികയാണ്. ഒരു തെങ്ങിൻ ചുവട്ടിൽ പട്ടിയുടെ ശവശരീരം അടിഞ്ഞുകിടക്കുന്നു. ഓളങ്ങൾ അതിനെ മെല്ലെ ചലിപ്പിക്കുന്നുണ്ട്. പെരുവിരൽ കൊണ്ട് ചേന്നൻ അതിനെ തിരിച്ചും മറിച്ചുമിട്ട് നോക്കി. അത് അവന്റെ പട്ടിയാണെന്ന് സംശയം തോന്നി. ഒരു ചെവി മുറിഞ്ഞിരിക്കുന്നു. തൊലി അഴുകിപ്പോയിരുന്നതിനാൽ നിറമെന്തെന്ന് അറിഞ്ഞുകൂടാ.